ഗുഡ് ഈവനിങ് സാർ, ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ. സാറിന് 88-45 ലാസ്റ്റ് വരുന്ന ജിയോനെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു. സാർ സാറായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറല്ലേ? സാർ എന്താ സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ചെയ്ത്? വേറെ നമ്പറിലുണ്ടാണോ? അല്ല, ഇന്ത്യ എത്ര പൈസ ഇപ്പൊ റീചാർജ് ചെയ്യേ? എങ്ങനെ സാർ, ഏതാ പ്ലാൻ? ഒരു മാസത്തേക്ക് എത്ര പൈസ? നെറ്റും കോളും കൂടെ ഒരു മാസത്തേക്ക് 209 ആണ്. 209 എത്ര മാസത്തെയോ? അത് 22 ദിവസത്തേക്കാണ് സാർ. ആകെ വന്നിപ്പോ എല്ലാരും നിങ്ങൾ റൈറ്റ് കൂട്ടിയില്ലേ? സാധനത്തിന് എല്ലാരും റൈറ്റ് കൂട്ടി റീചാർജിന്റെ ഇല്ലേ? നമ്മളെ പോലത്തെ പാവപ്പെട്ട പോലെ താങ്ങ കഴിയണ്ടേ? ഇതെല്ലാം കൂടി നോക്കണ്ടേ? ഒരു കണക്കി നോക്കുമ്പോ പണി കുറവ്, മഴക്കാലത്ത് പണിയില്ല. പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള വില കൂടുതൽ. അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്നതാവും ഒരു മാസത്തെ. ഒരു കുഴക്ക് നമ്മളിപ്പോ 3 നാളെ പോരണോ റീചാർജിന്? ഓരോരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായിന്റെ മംഗലം കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ തോന്നിയില്ല. ചങ്ങായിന്റെ മോന്റെ മംഗലം കഴിഞ്ഞാൽ അതോടെ തീർന്നു, പണ്ടാറടങ്ങി. അതിന് ശേഷം എല്ലാരും വില കൂട്ടി ഇല്ലേ? ഇനിയിപ്പോ അടുത്ത മംഗലായിട്ടുണ്ടോ? അറിയില്ല സാർ, ഇതുവരെ ഒന്നും അറിയില്ല. ഇനിയിപ്പോ അവന്റെ ഭാര്യ പ്രസവിക്കുന്നത് 4 കെട്ട് 4 കെട്ട് 5 കെട്ട് 6 കെട്ട് ഇനി പണ്ടാറടങ്ങി തന്നെ. ഇത് നമ്മളെ പോലത്തെ ആണ്ടിത്. ശരിയാണ് സാർ. ഇത് ആ ചങ്ങായിക്ക് തിരുവില്ല. ഓര് ഓരെന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പില് ഒരു പണിക്കും വേണ്ട സെറ്റപ്പായിട്ട് അടിച്ചു പൊളിച്ച് സെറ്റപ്പായി ജീവിക്കുന്നതല്ലേ? നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും, കടവും ഉണ്ടാവും, കക്കടം ഉണ്ടാവും, പണിയും ഉണ്ടാവില്ല. ഒരുപാട് പിള്ളേർ കാര്യം ഉണ്ടാവും, അവർക്ക് അവൻ നോക്കണോ? ആശുപത്രി പോകും, അവൻ നോക്കണോ? അവർക്ക് അവനൊന്നും നോക്കണ്ട. ഉണ്ടാ നമ്മളെ പോത്തോ ഉണ്ടാക്കും. അതിലടക്ക് ഈ ചങ്ങ എടുത്ത് റീചാർജിന്റെ പൈസ കൂട്ടിക്കോ. പോ വേണ്ടാറുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൂടിയിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്ന് പരിപാടി ആക്കല്ലാന്നെല്ലാം പറയും. നമ്മൾ ഓഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ. ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ ഒരു എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയുന്നു? അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മള് പറയുന്നത് നമ്മളെ പോത്തോ ജീവിക്കണ്ടേ? എനിക്കറിയാം സാർ, എനിക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകള്. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ഇവര് ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ ഇടക്കിടക്ക്. എന്നാ ചങ്ങായി ചെറുതായിട്ട് മംഗലയിക്കാൻ വേണ്ടി പറയും. അതില്ല, വല്ല ആഡംബരാക്കിട്ട് പണ്ടാറാക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചു കൊണ്ടാടി ആ മറ്റേ എടിയോ കിടക്കുന്നവരെല്ലാം പിടിച്ചിട്ട് കൊണ്ടാട്ട് ഓൽക്കെല്ലാം പൈസ കൊടുക്കണ്ടേ? എന്നിട്ട് പൈസ നമ്മളെ പോത്ത പാവപ്പെട്ടവരൊന്നും കൂട്ടിയ നമ്മള് പീയ ഇങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് ഇനി പീയാൻ വേണ്ടി വെള്ളമില്ല വേത്ത് ആ കൊലത്തിലുള്ള. ഇപ്പൊ പൈസ വെക്കാൻ പറ നമുക്ക് ചെയ്യാം. അതിലൊക്കെ കട്ടാക്കിയൊക്കെ അല്ലേ ജീവിതം പോയിപ്പോ? ഇല്ല ഇല്ല സാർ, കട്ടാക്കാണെ പറയും. ഓക്കെ, താങ്ക് യു.